نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيم الصلاة ويؤتوا الزكاة وذلك دين القيمة صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي مؤمنين الآية സഹോദര സഹോദരിമാരെ, പടച്ചവൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്നോ ആദ്യമേ വസീയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. നിത്യജീവിതത്തിൽ മുത്തഖീങ്ങളായി പുലരാനുള്ള മഹാഭാഗ്യം തന്നു, തൗഫീഖ് തന്നു അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രബോധക സമാജമാണ് നാം എന്ന വിഷയത്തിൽ നമ്മുടെ പ്രബോധിതരോട് നാം സ്വീകരിക്കേണ്ട ഭാഷയും ശൈലിയും സൂക്ഷ്മതയും എന്തായിരിക്കണം എന്നാണ് കഴിഞ്ഞ നസീഹത്തിൽ നാം ചർച്ച ചെയ്തത്. നമ്മളൊരു സാധാരണ ഉമ്മത്തല്ല. ഉമ്മത്തുൻ യദ്ഉന ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ഉമ്മത്താണ്. അങ്ങനെ ഒരു പ്രബോധക സമാജമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രാഥമികമായ ചില ഗുണങ്ങൾ എനിക്ക് നിങ്ങൾക്കും അനിവാര്യമാണ്. ബേസിക് ക്വാളിറ്റീസ് എന്ന് നമുക്ക് പറയാം. വളരെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ചില ഗുണങ്ങൾ, ആ ഗുണങ്ങളാണ് ഈ വഴിയിലെ മൂലധനം. മൂലധനം ഇല്ലാതായാൽ ഇടപാട് നടക്കൂല. മൂലധനം ചുരുങ്ങിപ്പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുകയില്ല. ഈ അടിസ്ഥാന ഗുണങ്ങളുടെ ഒരു വലിയ ആഴമുള്ള മൂലധനം അള്ളാഹുവിൻ്റെ ഈ വഴിയിൽ നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അത്തരം ഒരുപാട് കാര്യങ്ങൾ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന സ്വഭാവത്തിൽ ഏറ്റവും പ്രാഥമികമായ ചില ഗുണങ്ങൾ, രണ്ട് മൂന്ന് ബേസിക് ക്വാളിറ്റീസിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഈ നസീഹത്ത് ഉപയോഗപ്പെടുത്തുന്നത്. ഒന്നാമതായി വേണ്ടത് തിരിച്ചറിവാണ്. ആരാണ് ഞാൻ എന്ന ഒരു ബോധം. വലിയ വലിയ തത്വചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ചോദ്യം ജീവിതത്തിൽ കേട്ട ഏറ്റവും ഗൗരവമുള്ള ചോദ്യമാണ്, ഉത്തരം മുട്ടിപ്പോയ ചോദ്യമാണ് എന്ന്. ആരാണ് ഞാൻ എന്ന ചോദ്യം,
ഉമ്മത്ത് യദുഊന ഇല്ലല്ലാ അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ഒരു ഉമ്മത്ത് ആ ഉമ്മത്തിലെ ഉത്തരവാദപ്പെട്ട ഓരോ അംഗവും സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ് ആരാണ് ഞാൻ എന്ന ഈ ചോദ്യം ഞാൻ എന്തുകൊണ്ട് ഒരു മുസ്ലിമായി എന്തുകൊണ്ട് മറ്റൊന്നായില്ല പ്രിയമുള്ളവരെ ഇത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്ന് പണ്ട് ബർട്ടൻ റസ്സൽ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയില്ല എന്തുകൊണ്ട് ഞാനൊരു മുസ്ലിം തന്നെ ആയി മറ്റേതോ മതക്കാരനായില്ല മറ്റേതോ ഒരു ദർശനക്കാരനായില്ല മറ്റേതോ ഒരു പ്രസ്ഥാനക്കാരനായില്ല എന്തുകൊണ്ട് ഞാനൊരു മുസ്ലിമായി എന്ന തിരിച്ചറിവിൻ്റെ ചോദ്യം ഈ ഉമ്മത്തിലെ ഓരോ സഹോദരനും സഹോദരിയും സ്വന്തത്തോടുന്നയിച്ച് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം ഞാൻ ഈ ജാതി സമുദായത്തിൻ്റെ ഭാഗമായി ജനിച്ചു എന്നതുകൊണ്ടാണ് എന്ന ഉത്തരമാണെങ്കിൽ അറബിപ്പേരുള്ള ഒരു ആണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും മകനായി മകളായി ജനിച്ചു എന്നതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരമെങ്കിൽ പ്രിയമുള്ളവരെ അത് വളരെ വിശകലനമർഹിക്കുന്ന ഒരു വിഷയമാണ് അങ്ങനെ ജാതി സമുദായത്തിൽ പിറന്നു എന്നതുകൊണ്ട് അങ്ങനെ അവകാശപ്പെടുന്നു എന്നതുകൊണ്ട് ഞാനൊരു മുസ്ലിമായി അല്ലാഹുവിങ്കൽ അംഗീകരിക്കപ്പെടുമോ എന്നത് ഗുരുതരമായ ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ സൂറത്തിൽ 62-ാമത്തെ സൂക്തത്തിൽ വളരെ കൃത്യതയോടുകൂടി പറയുന്നു ജാതി സമുദായത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിങ്കൽ അംഗീകരിക്കപ്പെടുകയില്ല അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികളെയും ഇവിടെ നിലനിൽക്കുന്ന മറ്റ് ജാതി സമുദായങ്ങളെയും ഒരൊറ്റ നിരയിൽ വെച്ചുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വതആല അത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ആയത്ത് പരിചയമുണ്ടാവും ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون ആയത്തിൽ വിശകലനം അർഹിക്കുന്ന ഒരു ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും ഒരേ നിരയിൽ വെച്ചു ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം ഇന്നല്ലദീന ആമനു എന്ന് ഖുർആനിൽ പറഞ്ഞാൽ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമുദായം ആ സമുദായത്തിൽപ്പെട്ടവരാകട്ടെ വല്ലദീന ഹാദു ജൂത സമുദായത്തിൽപ്പെട്ടവരാകട്ടെ വൻ നസാറ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗമായിക്കോട്ടെ വസ്സാബിഈന സാബി മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു പാരമ്പര്യ മതത്തിലോ പ്രത്യയശാസ്ത്രത്തിലോ പ്രസ്ഥാനങ്ങളിലോ ഉൾപ്പെട്ടവരായിക്കോട്ടെ അതൊന്നുമല്ല വിഷയം അതാണ് ഖുർആന്റെ ശൈലി ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന തുടർന്ന് പറയും ഈമാനും അഅ്മാലും ശരിയായ വിശ്വാസവും ആ ശരിയായ വിശ്വാസത്തെ സാക്ഷാത്കരിക്കുന്ന ശരിയായ കർമ്മങ്ങളുമുണ്ടോ എങ്കിൽ അവർക്ക് ദുഃഖവും ഭയവുമില്ലാത്ത ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കും എന്നാണ് അതാണ് കാര്യം ശരിയായ വിശ്വാസവും ആ വിശ്വാസത്തെ സാക്ഷാത്കരിക്കുന്ന ശരിയായ കർമ്മവും ഇതാരുടെ കയ്യിലാണ് ഉള്ളത് അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിങ്കിൽ അംഗീകരിക്കപ്പെടുന്നവരും രക്ഷപ്പെടുന്നവരും അതല്ലാതെ ജാതി സമുദായത്തിൽ പറന്നു എന്നത് വിഷയമല്ല അറബി പേരുള്ള ഒരു ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി എന്നത് വിഷയമല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് അംഗീകരിച്ചു തരില്ലെന്ന് വിശുദ്ധ ഖുർആനാണ് വ്യക്തമാക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിവുള്ള ഒരു ഉമ്മത്താണ് ഒന്നാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഭൗതികമായ സംവിധാനങ്ങളല്ല ഹിദായത്താണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഞാനും നിങ്ങളും ഏറ്റവും വലിയൊരു മനുഷ്യന്റെ ആവശ്യം ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഒരാൾക്ക് ഏറ്റവും വലിയ ആവശ്യം എന്താ അത് കുടിവെള്ളമാണോ അത് ഒരു ബസ് സ്റ്റാൻഡാണോ വിമാനത്താവളമാണോ കച്ചവട സൗകര്യങ്ങളാണോ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഹിദായത്താകുന്നു എന്ന് തിരിച്ചറിഞ്ഞവരാണ്
ഉമ്മത്തുൻ യദഊന ഇലല്ലാ. ഹിദായത്താണ് ഏറ്റവും വലിയ ആവശ്യം. ഏറ്റവും വലിയ ആവശ്യം പ്രിയമുള്ളവരെ ഹിദായത്താണ്. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. എല്ലാ ജീവിത സംവിധാനങ്ങളുമുണ്ട്, റബ്ബിന്റെ ഹിദായത്തില്ല. ആ ജീവിത സൗകര്യങ്ങൾക്ക് എന്തർത്ഥമാണുള്ളത്? ജീവിതം ജീവിതമായി തീരണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഈ സന്മാർഗത്തിന്റെ ദൈവിക ദർശനം വേണം. അപ്പോൾ ഹിദായത്താണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. ആ ഹിദായത്താണ് കാലഘട്ടങ്ങളിൽ അമ്പിയാക്കന്മാരിലൂടെ കൈമാറിപ്പോന്നത്. അതാണ് എന്റെ മുമ്പിലുള്ളത്, അതാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, അതാണ് ഞാൻ അംഗീകരിച്ചത്, അതിലെ വിശ്വാസമാണ് ഞാൻ പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ ഉമ്മത്തുൻ യദഊന ഇലല്ലാഹി എന്നതിന്റെ ഭാഗമായി മാറിയത്. അപ്പോൾ അള്ളാഹുവിന്റെ ഹിദായത്ത് തിരിച്ചറിഞ്ഞവൻ, ആ ഹിദായത്താണ് ലോകത്തിൽ മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞവൻ, അതുകൊണ്ട് ആ ഹിദായത്തിനെ സബോധം സ്വീകരിച്ചുകൊണ്ട്, യാന്ത്രികമായിട്ടല്ല, ആ ഹിദായത്തിനെ സബോധം സ്വീകരിച്ചുകൊണ്ട് ആ ഹിദായത്തിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന ഒരു ഉമ്മത്തിന്റെ ഭാഗമായി ഞാൻ മാറി. ഈ ബോധം നമുക്ക് വേണം, ഒരവ്യക്തതയും വേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇത് പ്രഖ്യാപിക്കണമെന്നാണ്. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബാനി സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. നീ പറയണം. പ്രവാചകനോടാണ് ആദ്യം കൽപ്പന, പ്രവാചകരെ താങ്കൾ പറയണം. എന്ത് പറയണം? ഹാദിഹി സബീലി, ഇതാണ് എന്റെ വഴി എന്ന് പറയണം. ഈ വഴി തിരിച്ചറിഞ്ഞ ഒരാൾ, ഈ വഴിയിലേക്ക് ജനങ്ങളെ വിളിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാൾ വളരെ വ്യക്തതയോടുകൂടി പറയണം, ഇവിടെ നിലനിൽക്കുന്ന കാക്കത്തൊള്ളായിരം വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമല്ല, ഇവിടെ നിലനിൽക്കുന്ന പാരമ്പര്യ മതങ്ങളുടെ ഭാഗമായ ഒരാളല്ല, ഇവിടെ നിലനിൽക്കുന്ന ഭൗതികവാദ പ്രസ്ഥാനങ്ങളുടെ ഭാഗമല്ല, ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വഴി എന്ന് പറയുന്നത് എനിക്ക് നല്ല ബോധ്യമുള്ള വഴിയാണ്. ഖുൽ ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ വഴി. എന്റെ വഴി വളരെ വ്യക്തമാണ്. അദ്ഊ ഇലല്ലാഹി അലാ ബസീറ, തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി അള്ളാഹുവിലേക്ക് ഞാൻ അവന്റെ അടിയാറുകളെ വിളിക്കുന്നു. അതാണ് എന്റെ സ്ഥാനം, അതാണ് എന്റെ നിലപാട്. പ്രിയമുള്ളവരെ, ഭൂമുഖത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ സ്വയം അടയാളപ്പെടുത്തണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇതാകുന്നു എന്റെ വഴി, അള്ളാഹുവിലേക്ക് അവന്റെ അടിയാറുകളെ വിളിക്കുന്ന സംഘത്തിന്റെ ഭാഗമാണ് ഞാൻ. അത് ഞാൻ വ്യക്തതയോടുകൂടി തന്നെ ഉൾക്കാഴ്ചയോടെ, ബസീറ എന്ന് പറഞ്ഞ് ഇൻസൈറ്റഡ് ആയിട്ടാണ് ഞാൻ വിളിക്കുന്നത്, തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഞാൻ വിളിക്കുന്നത്. ഈ ഹിദായത്താണ് ഇഹപര ലോകങ്ങളിൽ വിജയത്തിന്റെ മാർഗമെന്ന് എനിക്കറിയാം. ഇത് സ്വീകരിച്ചാൽ രണ്ട് ലോകങ്ങളും കിട്ടുമെന്ന് എനിക്കറിയാം. ഈ ദീൻ സ്വീകരിച്ചാൽ ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടുമെന്ന ബോധ്യമുണ്ട്. ദുനിയാവിൽ ക്ഷേമമുള്ള ഒരു ലോകവും പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗവും ലഭിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആ വഴിയിലേക്ക് തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി അള്ളാഹുവിന്റെ അടിയാറുകളെ വിളിക്കുന്നവനാണ് ഞാൻ എന്ന് നീ പ്രഖ്യാപിക്കണം. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ ചിത്രം എന്താണ്? കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഈ ഉമ്മത്ത് മുസ്ലിമ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ നായകത്വത്തിൽ കടന്നുപോയ ജനപദങ്ങളുടെ പിൻഗാമിയായി, ഉമ്മത്തുൻ യദഊന ഇലല്ലാഹി എന്നതിന്റെ ഭാഗമാണ് ഞാൻ എന്ന ബോധം, ഈ തിരിച്ചറിവാണ് ഈ സമുദായത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ടാവണം, നമ്മുടെ കുടുംബനാഥന്മാർക്കുണ്ടാവണം, നമ്മുടെ ഗൃഹനാഥകളായ സഹോദരിമാർക്കുണ്ടാകണം, നമ്മുടെ തൊഴിലാളികൾക്കുണ്ടാകണം, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകണം, നമ്മിലെ ശാസ്ത്രജ്ഞന്മാർക്കുണ്ടാകണം, നമ്മിലെ ഡോക്ടർമാർക്കുണ്ടാകണം, നമ്മളിലെ കച്ചവടക്കാർക്കുണ്ടാകണം, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും ഉണ്ടാകണം. ഞാൻ ആരായിക്കോട്ടെ, ജീവിത വ്യവഹാരത്തിന്റെ ഏതേത് മണ്ഡലങ്ങളിൽ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാകട്ടെ, ഉദ്യോഗസ്ഥനോ ശാസ്ത്രജ്ഞനോ രാഷ്ട്രീയ നേതാവോ പണ്ഡിതനോ പാമരനോ ആരുമായിക്കോട്ടെ, ഉമ്മത്തുൻ യദഊന ഇലല്ലാഹി എന്നതിന്റെ ഭാഗമാണ് ഞാൻ എന്ന ബോധം അയാൾക്കുണ്ടാവണം. ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊരു സൗന്ദര്യമുണ്ടാകും, നമ്മുടെ പോക്കിനൊരു ഗതി ഉണ്ടാവും, നമ്മുടെ നിലനിൽപ്പിനൊരു ഇജ്ജത്ത് ഉണ്ടാവും. ഇതാണ് പ്രിയമുള്ളവരെ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രാഥമികമായ ക്വാളിറ്റി എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. ഉമ്മത്തുൻ യദഊന ഇലല്ലാ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിലൂടെ അവ്വലുർ റുസുൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യദൂതനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കടന്നുപോന്ന അമ്പിയാക്കന്മാരുടെ പിൻഗാമികളായി ജീവിച്ച അനുചരന്മാർ നിർവഹിച്ചു പോന്ന
അല്ലാഹുവിലേക്കുള്ള വിളിയാളത്തിന്റെ ഒരു സമുദായം ആ സമുദായത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു അംഗമാകുന്നു ഞാൻ എന്ന തിരിച്ചറിവിലേക്ക് എത്തുവാൻ ഇതാണ് ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സന്നദ്ധതയാണ്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞ ഞാൻ തയ്യാറാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ തയ്യാറാണോ? അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, അല്ലാഹുവിലേക്ക് തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി വിളിക്കുന്ന ഒരാൾ എന്റെ സ്ഥാനം ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അതാണ് ഈ സമുദായത്തിലെ ഓരോ സഹോദരന്റെയും സഹോദരിയുടെയും സ്ഥാനം. ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, പേരിന്റെ പിന്നാലെ നമ്മൾ ചേർക്കുന്ന ഒരുപാട് ബിരുദങ്ങളുടെ പേരുകളുണ്ട്. അതല്ല, അടിസ്ഥാനപരമായി സ്ഥായിയായി ആദർശപരമായിട്ട് ഒരു അഡ്രസ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം അവനിലേക്ക് വിളിക്കുന്ന പ്രബോധകനാണ് നീ. ചോദ്യം തയ്യാറാണോ എന്നതാണ്. നീ ഈ വഴിയിൽ മുന്നോട്ട് പോകാൻ സന്നദ്ധനാണോ? കൽപ്പന കിട്ടിയല്ലോ, പിന്നെ എന്താണ് ഈ സമുദായം മടിച്ചിരിക്കുന്നത്? ഇത് നമ്മൾ നടത്തേണ്ട ആത്മപരിശോധനയാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജീവിതത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് നടത്തേണ്ട ആത്മപരിശോധനയാണ്. കൽപ്പന കിട്ടിയിട്ടും എന്തേ ഞാൻ മടിച്ചിരിക്കുന്നത്? അല്ല പറഞ്ഞല്ലോ, എഴുന്നേൽക്ക്, ഉറങ്ങിക്കിടക്കുന്നവനെ എണീക്ക്, ബോധത്തിൽ ഉറങ്ങിക്കിടക്കുന്നവനെ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ നിയോഗത്തെക്കുറിച്ച് ബോധമില്ലാതെ ഓർമ്മയില്ലാതെ പലതിലും വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ, കും എഴുന്നേൽക്ക്, പുറപ്പെടാൻ പറയാണ്. അള്ളാഹുവിന്റെ വഴിയിൽ പ്രവർത്തിക്കാൻ പറയുകയാണ്. അള്ളാഹുവിന്റെ വഴിയിലേക്ക് അടിയാറുകളെ വിളിക്കാൻ പറയുകയാണ്. അള്ളാഹുവിന്റെ അടിയാറുകളായ ജനപദങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ചൂഷണങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ദൈവിക ഹിദായത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെടൂ എന്ന് പറയുകയാണ്. നീ സന്നദ്ധനാണോ എന്നാണ് ചോദ്യം. കും, എഴുന്നേൽക്ക്. പോകണമെന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കണം. ഉമ്മത്ത് മുസ്ലിമ, വാതിലവിടെ അടഞ്ഞു കിടക്കുകയാണല്ലോ എന്ന് ചിന്തിക്കുകയാണ് പലപ്പോഴും സമുദായം. മുട്ടിയിരിക്കുകയാണല്ലോ, പ്രതിസന്ധിയാണല്ലോ, അത് ദൂരക്കാഴ്ചയിൽ തോന്നുന്നതാണ്. എഴുന്നേറ്റ് പോകണം. അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ വഴിയിൽ പ്രവർത്തിക്കാൻ ഈ ഉമ്മത്ത് എഴുന്നേൽക്കണം. അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ അടുത്ത് ചെല്ലണം. മഹാന്മാരായ ഉലമാവ് ചൂണ്ടിക്കാണിച്ച ഉദാഹരണമാണ്. ആ വാതിലിന്റെ അടുത്തെത്തുമ്പോൾ മനസ്സിലാകുന്നു അത് പൂട്ടിയിട്ടില്ല, വെറുതെ ചാരി വെച്ചിരിക്കുകയാണ്. ഈ ഉമ്മത്തിന്റെ മുമ്പിൽ തടസ്സങ്ങളൊന്നുമില്ല. തടസ്സമായിട്ട് നമുക്ക് തോന്നാണ്, ആ ദൂരത്ത് നിന്നുള്ള തോന്നലാണ്, കാഴ്ചയാണ്. അടുത്തു ചെല്ലുമ്പോൾ മനസ്സിലായി അത് കുറ്റിയിട്ടിട്ടില്ല, വെറുതെ ചാരി വെച്ചിരിക്കാണ്, തുറന്നു പോയാൽ മതി. അല്ലെങ്കിൽ അത് അടച്ചിരിക്കുകയാണെങ്കിൽ ആ അടച്ചിരിക്കുന്ന വാതിൽ തുറക്കാനുള്ള പൂട്ടും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് നീ മനസ്സിലാക്കണം. ഇനി അവിടെ പൂട്ടില്ല, ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഏതോ ഒരു ഉപകരണം അവിടെ കിടക്കുന്നുണ്ട്, അതെടുത്തൊന്ന് തിരിച്ചാൽ ആ വാതിൽ തുറക്കാൻ കഴിയും. വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ വിശാലമായ ഒരു ലോകമുണ്ട്, ഒരു പാതയുണ്ട്, മനോഹരമായി മുന്നോട്ട് പോകാനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടുന്നുണ്ട്. എഴുന്നേൽക്കാൻ നീ സന്നദ്ധനാണോ എന്നതാണ് വിഷയം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് പോകാൻ പറയുമ്പോൾ ആശങ്കകൾ ഉണ്ടാകാം, സ്വാഭാവികം. മനുഷ്യന് സ്വാഭാവികമായും ആശങ്കകൾ ഉണ്ടാകാം. അത് പറയേണ്ടിടത്ത് പറഞ്ഞുകൊണ്ട് പോകാൻ തീരുമാനിക്കുകയാണ് വേണ്ടത്. പറയേണ്ടിടത്ത് പറഞ്ഞുകൊണ്ട് പോകാൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈന ഔ അൻ യത്ഗ. പടച്ചവന് ഫിറാവിന്റെ അടുത്തേക്ക് പോകാനാണല്ലോ പറയുന്നത്. ദായൻ ഇലല്ലാഹി ബിഇദ്നിയായിട്ട് ഫിറാവിന്റെ അടുത്തേക്കാണ് വിട്ടിട്ടുള്ളത്. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപനാണല്ലോ ഫറോവ. പടച്ചവന് പേടിയുണ്ട്, ആശങ്കകളുണ്ട്. അത് അള്ളാഹിന്റെ മുമ്പിൽ പറയണം എന്നാണ്. അള്ളാഹിന്റെ മുമ്പിൽ പറയണം, പറയേണ്ടടുത്ത് പറയണം, അപ്പോഴാണ് പരിഹാരം ഉണ്ടാവുക. നമ്മുടെ ഏറ്റവും വലിയൊരു അബദ്ധം പറയേണ്ടടുത്ത് പറയൂല, പറയേണ്ടാത്തടുത്ത് പറയും എന്നതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂനും പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയുണ്ട് തമ്പുരാനെ. അല്ല പറഞ്ഞു, ലാ തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വ അറ. നിങ്ങൾ പോകൂ, നിങ്ങൾ രണ്ടുപേരും ധീരമായിട്ട് മുന്നോട്ട് പോകൂ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. അസ്മഉ വ അറ, കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നിങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ഞാനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ധൈര്യമായി പൊയ്ക്കോളൂ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഇജാബത്ത് ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് സന്നദ്ധത എന്ന് പറയുന്ന ഗുണമാണ് ഉമ്മത്തുൻ യദ്ഉന ഇലല്ലാഹിക്കുണ്ടാകേണ്ട രണ്ടാമത്തെ മൗലികമായ പ്രാഥമികമായ ഗുണം എന്ന് പറയുന്നത്. തയ്യാറാണോ അള്ളാഹുവിന്റെ വഴിയിൽ അവന്റെ അടിയാറുകളെ വിളിക്കാൻ?
ഞങ്ങൾക്ക് അറിവില്ലല്ലോ എന്ന് തോന്നാം, ഞങ്ങൾക്ക് കഴിവുകളില്ലല്ലോ എന്ന് തോന്നാം, ഞങ്ങൾക്ക് സൗകര്യങ്ങളില്ലല്ലോ എന്ന് തോന്നാം, ഞങ്ങൾ പണ്ഡിതന്മാരല്ലല്ലോ എന്ന് തോന്നാം. പ്രിയമുള്ളവരെ, ഓരോരുത്തരുടെയും സാധ്യതകൾക്കനുസരിച്ചാണ് ബാധ്യത എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നിന്റെ സാധ്യതയനുസരിച്ചുള്ള ബാധ്യത നിർവഹിക്കാൻ നീ സന്നദ്ധനാണോ എന്നതാണ്. അള്ളാഹുവിന്റെ വഴിയിലേക്ക് വിളിക്കാൻ നിന്റെ സാധ്യതയനുസരിച്ചുള്ള ബാധ്യതകൾ, പണ്ഡിതന്റെ ബാധ്യത പണ്ഡിതനല്ലാത്ത ഒരാൾക്കില്ല, പക്ഷേ നിനക്കുള്ള സാധ്യത ഉപയോഗിച്ച് നീ പരിശ്രമിക്കാൻ ബാധ്യസ്ഥനാകുന്നു, അങ്ങനെ പോകാൻ നീ സന്നദ്ധനാണോ എന്നാണ് ചോദിക്കുന്നത്. അവിടെയാണ് സന്നദ്ധതയുടെ വലിയ അഭാവം നമ്മൾ അനുഭവിക്കുന്നത്. ഈ സമുദായം സന്നദ്ധമാകുന്നില്ല. വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ, ഈ സമുദായത്തിലെ ഗൃഹസ്ഥന്മാർ അവരുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലിസ്ഥലങ്ങളിൽ, എന്നുവേണ്ട ജീവിതത്തിന്റെ ഏതേത് മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നോ അവിടെയൊക്കെ ദാഴിയല്ലാഹിബി ഇതിനെയായിട്ട് ഉയർന്നു നിൽക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം. സന്നദ്ധതയാണ് ഈ സമുദായത്തിന്റെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയത്. സന്നദ്ധത നഷ്ടപ്പെട്ട ഒരു സമുദായത്തിന് മുന്നോട്ട് പോവുക സാധ്യമല്ല. അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ കയ്യിലുണ്ട്. ആ ഹിദായത്താണ് ലോകത്തുള്ള മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഹിദായത്തിലേക്ക് ജനങ്ങളെ വിളിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിരതരാകുവാൻ, ഞാൻ വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ഒരു ഭാഗം മാത്രം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം പരിചയമുണ്ട്, സൂറത്ത് തൗബയിൽ യാ അയ്യുഹല്ലദീന ആമനു നമ്മൾ വിളിക്കുകയാണ്. പടച്ചതമ്പുരാൻ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങളെ, ഇത് തിരിച്ചറിഞ്ഞവരെ, ഈ ഹിദായത്തിനെ സ്വീകരിച്ചവരെ, മാലക്കും എന്തു പറ്റിപ്പോയി നിങ്ങൾക്ക്? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്, എന്തു പറ്റിപ്പോയി നിങ്ങൾക്ക്? മാലക്കും ഇദാ ഖീല ലക്കും ഫിറു ഫീ സബീലില്ലാഹി സാഖൽതും ഇലൽ അർദ്, അല്ലാഹുവിന്റെ വഴിയിൽ ഇറങ്ങിത്തിരിക്കൂ എന്ന് പറയപ്പെട്ടപ്പോൾ എന്തേ നിങ്ങൾ ഈ നിലത്തോട് ഒട്ടിക്കളഞ്ഞത്? ഇത് എന്നോടുള്ള ചോദ്യമാണ്, നിങ്ങളോടുള്ള ചോദ്യമാണ്, ഉമ്മത്തുൻ യദഊന ഇലല്ലാഹിയിലെ ഓരോ മെമ്പറോടുമുള്ള ചോദ്യമാണ്. മാലക്കും എന്തു പറ്റിപ്പോയി നിനക്ക്? ഇറങ്ങി പുറപ്പെടൂ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിയല്ലോ. പ്രവർത്തിക്കൂ പ്രവർത്തിക്കൂ പരിശ്രമിക്കൂ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിയിട്ടും എന്തേ ഭൂമിയിലേക്ക് നിങ്ങൾ ഒട്ടിക്കളഞ്ഞുവല്ലോ? അടുത്ത ചോദ്യം ഹൃദയഭേദകമായ മർമ്മസ്പർശിയായ ചോദ്യമാണ്, അറളീത്തും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ, അല്ല പരലോകത്തെക്കാൾ ദുനിയാവ് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടോ? അതാണ് വിഷയം. എന്താ അലസതയുടെ കാരണം? ഒരുപാട് ഗവേഷണത്തിലേക്കൊന്നും പോകണ്ട. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ നമുക്ക് അലസത പിടികൂടുന്നു, മടി പിടികൂടുന്നു, നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇതാണ്, അറളീത്തും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ, ആഹിറത്തിനേക്കാൾ ദുനിയാവ് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടു പോയോ? ഈ സുഖങ്ങൾ മതി, ഇതാണല്ലോ ആസ്വാദ്യത, ഈ ആനന്ദങ്ങൾ മതിയല്ലോ എന്ന് തീരുമാനിച്ചു പോയോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫമാ മതാഉൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറത്തി ഇല്ലാ ഖലീൽ, ആഹിറത്തിനെ അപേക്ഷിച്ച് ദുനിയാവ് എന്ന് പറയുന്നത് വളരെ വളരെ നിസ്സാരമായ ഖലീൽ, തുച്ഛമായ ഒരു സംഗതിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നു. പോരാ, അടുത്തു വരുന്ന ആയത്ത് അതിനേക്കാൾ വലിയ ഭീഷണിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇത് മനസ്സിൽ കുറിച്ചിടണം നമ്മൾ ഓരോരുത്തരും. അല്ല പറയുകയാണ്, ഇല്ലാ തൻഫിറു, ഇറങ്ങി പുറപ്പെടൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ മടിച്ചിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പുറപ്പെടുന്നില്ലെങ്കിൽ, യുഅദ്ദിബുക്കും അദാബൻ അലീമ, വിശുദ്ധ ഖുർആൻ ഹദീസല്ല, പണ്ഡിതാഭിപ്രായമല്ല, ഏതോ മതസംഘടനയുടെ അഭിപ്രായമല്ല, പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നു, ഇല്ലാ തൻഫിറു യുഅദ്ദിബുക്കും അദാബൻ അലീമ, നോവിക്കുന്ന അള്ളാന്റെ അദാബ് വരാൻ പോവാണ്. എന്തുകൊണ്ട് അള്ളാന്റെ അദാബ് വരുന്നു എന്ന് ശങ്കിക്കണ്ട, സംശയിക്കണ്ട. അള്ളാഹുവിന്റെ വഴിയിൽ തിരിച്ചറിഞ്ഞു യാഥാർത്ഥ്യങ്ങളെ, ഇറങ്ങി പുറപ്പെടൂ എന്ന് പറയുമ്പോൾ, ഇല്ലാ തൻഫിറു, നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ, യുഅദ്ദിബുക്കും അദാബൻ അലീമ, നോവുന്ന അദാബ് അള്ളാഹുവിന്റെ അദാബ്, അത് പല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയാൻ പലപ്പോഴും മനുഷ്യന് സാധിക്കാതെ പോവാണ്. ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ തിരിച്ചടികൾ ഏൽക്കുമ്പോഴും, ശാരീരികമായ തിരിച്ചടികൾ ഏൽക്കുമ്പോഴും, ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഒരു വായനക്ക് പലപ്പോഴും നമ്മൾ മുതിരുന്നില്ല എന്നാണ് വിഷയം. യുഅദ്ദിബുക്കും അദാബൻ അലീമ, അള്ളാഹു സുബ്ഹാനഹു വതആല നോവിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന അദാബ് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോരാ, വയസ്സബദിൽ കൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത മറ്റൊരു കൗമിനെ അള്ളാഹ് കൊണ്ടുവരികയും ചെയ്യും.
ഞാനും നിങ്ങളും ചെയ്യാൻ തയ്യാറല്ലേ? അള്ള വേറൊരു സമുദായത്തെ, വേറൊരു സംഘത്തെ, ക്വാളിറ്റിയുള്ള ഒരു സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. വലാ തളുറൂഹു ഷൈഅ, അള്ളാഹനെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾ മടിച്ചിരുന്നത് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വലാ തളുറൂഹു ഷൈഅ, അള്ളാഹുവിനെ ദ്രോഹിക്കുവാൻ പ്രയാസപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നു. പ്രിയമുള്ളവരെ, വിശദീകരണങ്ങൾ ആവശ്യമില്ല. സന്നദ്ധത എന്ന് പറയുന്ന ഗുണമാണ് പലപ്പോഴും ഈ സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് എന്ന് നമ്മൾ അറിയണം. ഇസ്ലാമിന്റെ ആദ്യകാല ജനതകളിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേക സന്നദ്ധതയായിരുന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ഈ ദർശനം സ്വീകരിക്കുന്നു, ആ നിമിഷം മുതൽ അയാൾ അള്ളാഹുവിന്റെ വഴിയിൽ വദായൻ ഇലല്ലാഹി ബിഇദ്നിഹി ആണ്. പ്രായാധിക്യം കൊണ്ട് മരിക്കാൻ പോകുന്ന മനുഷ്യനും അള്ളാഹുവിന്റെ വഴിയിൽ കർമ്മനിരതനാകാൻ മത്സരിക്കുകയായിരുന്നു ആ സമൂഹത്തിൽ. ഒരുപാട് ചരിത്രങ്ങൾ, നൂറായിരം ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഉഹദ് യുദ്ധം വരികയാണ്. മഹാനായ ഒരു സഹാബി, പ്രായാധിക്യം കൊണ്ടും രോഗം കൊണ്ടും മാത്രമല്ല മുടന്തനുമായ ഒരു സഹാബി, അംറു ബിനുൽ ജമൂഹ്, അദ്ദേഹത്തിന് പോണം, ഉഹദിൽ പോണം. അദ്ദേഹത്തിന് ഇളവുണ്ട്, ഇളവുണ്ട്. പ്രായാധിക്യമുള്ള രോഗിയായ മുടന്തനായ ഒരു മനുഷ്യൻ ജിഹാദിന് പോകേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും കൂടി നിർബന്ധിക്കണം, ഉപ്പക്ക് പോകേണ്ടതില്ലല്ലോ, ഇളവുണ്ടല്ലോ, ഇളവുണ്ടല്ലോ എന്ന് അദ്ദേഹം റസൂലിൻ്റെ മുമ്പിൽ വന്ന് പരാതിപ്പെട്ടു എന്നാണ് ചരിത്രം. യാ നബി അല്ലാ, അള്ളാഹുവിൻ്റെ നബിയെ, ഇന്ന അബ്നാഇ ഹാഉലാഇ യുരീദൂന അൻ യഹ്ബിസൂനി, എന്നെ തടുത്തു നിർത്താൻ എൻ്റെ മക്കൾ ആഗ്രഹിക്കുകയാണ്. അവർ കാരണം പറയുന്നത് ഞാൻ മുടന്തനാണ് എന്നാണ്, എനിക്ക് ശരിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. എന്നാൽ റസൂലെ, താങ്കൾ മനസ്സിലാക്കണം, എന്റെ അംഗവൈകല്യം കൊണ്ട് സ്വർഗത്തിലെത്തണം എന്നാണ് എന്റെ പൂതി. ഈ അർജത്ത് കൊണ്ട്, ഈ അംഗവൈകല്യം കൊണ്ട്, ഈ മുടന്തുകാലം കൊണ്ട് സ്വർഗത്തിലെത്തണം എന്നാണ് എന്റെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ അദ്ദേഹം പരാതിപ്പെടുകയാണ്. എന്തിനു പരാതിപ്പെടുന്നു? പോകാതിരിക്കാൻ ഇളവ് ചോദിച്ചു ചെന്നതല്ല, പിതാവിനെ വിടരുതെന്ന് പറയുന്ന മക്കൾക്കെതിരിൽ പരാതി പറയാൻ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന്. സന്നദ്ധതയായിരുന്നു ഈ സമുദായം എന്ന് പറയുന്നത്. ഇൻഫിറു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ വഴിയിൽ പ്രവർത്തിക്കൂ, അള്ളാഹുവിന്റെ വഴിയിൽ പരിശ്രമിക്കൂ, ഇറങ്ങിപ്പുറപ്പെടൂ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അടിയാറുകളെ ഈ ദർശനത്തിലേക്ക് വിളിക്കാൻ, ഈ ദീനിന്റെ സത്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. എന്നിട്ട് ആ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ചരിത്രം ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ. അല്ലാഹു മർസുഖുനി ഷഹാദ, തമ്പുരാനെ എനിക്കിതിൽ രക്തസാക്ഷിത്വം നൽകണം. വലാ തറുദ്ദനി ഇലാ അഹ്ലി ഖായിബ, എന്നെ നിരാശനായിട്ട് വീട്ടിലേക്ക് മടക്കല്ല തമ്പുരാനെ. ഷഹാദത്ത് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മനുഷ്യൻ, ഷഹാദത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ സൂചിപ്പിക്കുന്നത് അംറു ബിനുൽ ജമൂഹമാരുടെ ഒരുപിടി ചരിത്രങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, ഞാൻ വിശദീകരിക്കുന്നില്ല. സന്നദ്ധതയാണ് ഈ സമുദായത്തിന് വേണ്ട സുപ്രധാനമായ, പ്രാഥമികമായ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, അത് കാര്യങ്ങളുടെ മർമ്മമാണ്, അത് ഇഖ്ലാസ് എന്നതാണ്. വിശദീകരണങ്ങൾ ആവശ്യമില്ല. ഞാൻ ആമുഖമായി പാരായണം ചെയ്തത് ഒരുപക്ഷെ ഈ സദസ്സിലെ എല്ലാവർക്കും മനഃപാഠമുള്ള, നിരന്തരം നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ സൂറത്ത്, സൂറത്തുൽ ബയ്യനയിലെ 5-ാമത്തെ സൂക്തമാണ്. ഒമാ ഉമിറു ഇല്ലാ ലിയഅബുദു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയഖീമുസ് സലാത്ത വയൂതുസ് സകാത്ത് വദാലിക ദീനുൽ ഖയ്യിമ. അങ്ങനെയാണ് ആയത്ത് സമാപിക്കുന്നത്, വദാലിക ദീനുൽ ഖയ്യിമ. ഇതാണ് ചൊവ്വായ ശരിയായ സാധുവായ ദീൻ. പ്രിയമുള്ളവരെ ആലോചിക്കണം, ഇതാണ് ചൊവ്വായ സാധുവായ ദീൻ, ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു, ഈ ദീനല്ലാതെ അല്ലാഹുവിങ്കൽ സ്വീകാര്യമല്ല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ ഇതല്ലാത്ത മറ്റൊരു ദീനും, മറ്റൊരു ജീവിത വ്യവസ്ഥയും, മറ്റൊരു ദർശനവും, മറ്റൊരു പ്രത്യയശാസ്ത്രവും, മറ്റൊരു പ്രസ്ഥാനവും സ്വീകാര്യമല്ല. ഇന്ന ദീന ഇൻദല്ലാഹി ഫമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖബല മിൻഹു, ആരെങ്കിലും വേറെ ഏതെങ്കിലും ദീനിന്റെ പിന്നാലെ പോയാൽ അതൊന്നും അല്ലാഹുവിങ്കൽ കബൂലാവുകയില്ലെന്ന് വളരെ കൃത്യതയോടുകൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഫദാലിക ദീനുൽ ഖയ്യിമ, ഇതാകുന്നു ചൊവ്വായ ദീൻ. ഏത്? ഒമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഒമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ, അല്ലാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല.
അങ്ങനെ വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ മൂന്ന് ഗുണങ്ങൾ അവരിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്നാമത്തേത് ഇഖ്ലാസ് എന്നതാണ്, ഒന്നാമത്തെ ഗുണം. മുഖ്ലിസീന, ഒന്നാമത്തെ ഗുണം അത് സൂചിപ്പിക്കാൻ ഇഖ്ലാസ് എന്ന വാക്ക് ഉപയോഗിച്ചു, ആത്മാർത്ഥത. രണ്ടാമത്തേത് ദീനാണ്, വിധേയത്വം എന്ന് പറയുന്ന ഗുണമുണ്ടാകണം. മൂന്നാമത്തേത് ഹനീഫിയത്ത്, ഹനീഫിയത്ത്, നേർക്കുനേരെ ചിന്തിക്കുന്ന, അള്ളാഹുവിലേക്ക് നേർക്കുനേരെ ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടാകണം. ഈ മൂന്ന് ഗുണങ്ങളോടുകൂടി അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനല്ലാതെ അവർക്ക്. ഒന്നാമത് പറയുന്നത് നമ്പർ വൺ ഇഖ്ലാസാണ്. പ്രിയമുള്ളവരെ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു, ഇഖ്ലാസ് എന്ന ഗുണമില്ലേ, നിങ്ങളുടെ അമലുകൾ സ്വീകാര്യമല്ല, യാന്ത്രികമായി പോയാൽ നിങ്ങളുടെ നിസ്കാരം പോലും സ്വീകാര്യമല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇഖ്ലാസാണ് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്നിൽ ആരെങ്കിലും പങ്കു ചേർക്കുന്നുവെങ്കിൽ അത്തരം എല്ലാ പങ്കാളിത്തങ്ങളിൽ നിന്നും ഒഴിവാകുന്നു, അവനെയും അവന്റെ കർമ്മത്തെയും ഞാൻ വലിച്ചെറിഞ്ഞു കളയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ടറിയിക്കുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ മൂന്ന് ഗുണങ്ങൾ തിരിച്ചറിവിന്റെയും സന്നദ്ധതയുടെയും ആത്മാർത്ഥതയുടെയും ലക്ഷ്യത്തിൽ കളങ്കം പാടില്ല. അള്ളാഹുവിന്റെ വഴിയിൽ പ്രവർത്തിക്കുമ്പോൾ ലക്ഷ്യത്തിൽ, ഉദ്ദേശത്തിൽ, നിയ്യത്തിൽ ഒരു കളങ്കവും പാടില്ല. മഹാന്മാരായ ഉലമാവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അഅമാലുകൾ എന്ന് പറയുന്നത് മൂന്ന് തരമാണ് എന്ന്. മൂന്ന് തരത്തിലാണ് കർമ്മങ്ങൾ. ഒന്നാമത്തേത് എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളാണ്. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വതആല നിരോധിച്ച കാര്യങ്ങളാണ്. മൂന്നാമത്തേത് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങളിലും ഖബൂലിയത്തിന് പ്രിയമുള്ളവരെ നിയ്യത്ത് ഷർത്താണ് എന്ന് മഹാന്മാരായ ഉലമാവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിയ്യത്ത് ഷർത്താണ്, അള്ളാഹുവിന്റെ വജുഹായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളിലും നിങ്ങളെ പ്രചോദിപ്പിക്കേണ്ടത്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുന്നു, അവിടെ അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് അനുസരിക്കണം, അപ്പോഴാണത് ഖബൂലാവുക. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊരാൾ വിട്ടുനിൽക്കുന്നു, അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ചവൻ വിട്ടുനിൽക്കണം, അപ്പോഴാണത് സ്വീകാര്യമാവുക. പ്രിയമുള്ളവരെ, അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ, സ്വന്തം ഭാര്യയോട് ഇണചേരുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഉറക്കമടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ വഴിയിൽ അനുവദനീയമായ കാര്യങ്ങൾ. അത് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ വജുഹയാൾ ഉദ്ദേശിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഖബൂലായി തീരുക, അത് പുണ്യമായി മാറുക, അത് സൽക്കർമ്മമായി തീരുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സന്നദ്ധതയുടെയും ഈ തിരിച്ചറിവിന്റെയും, പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ ആത്മാർത്ഥതയുടെയും ഉയർന്ന മാതൃകകളായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് വിളിക്കുന്ന ഒരു സമാജം, ഉമ്മത്തുൻ യദ്ഉന ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ഒരു ഉമ്മത്ത്, ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ സ്ഥാനം. പ്രമാണങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.